स्वागत इन अंजाम क्लास गणित इंग्लिश कूटी टीचर पर पेजिल प्रवर्तन 90, 91, 92, 93 पेज नंबर 90 आदित्य चौद्य If a ribbon 8 meters long is divided equally among 5, how many meters would each get? Can you say this in meters and centimeters? 8 meter ribbon 5 per തുല്യമായി വീതിച്ചെടുത്താൽ ഓരോരുത്തർക്കും എത്ര മീറ്റർ റിബൺ കിട്ടും? ഇത് മീറ്ററും സെന്റിമീറ്ററുമായി പറയാമോ? കൂട്ടുകാരി 8 മീറ്റർ നീളമുള്ള ഒരു റിബൺ ആണ്. അത് 5 പേർക്ക് തുല്യമായി വീതിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അത് 8 ഹരിക്കണം 5 ചെയ്യണം. 8 ഹരിക്കണം 5 ചെയ്യണം. 8 ൽ 5 എത്ര തവണ പോകും? ഒരു തവണ. റിമൈൻഡർ ആയിട്ട് സിസ്റ്റം ആയിട്ട് എത്രയാണ് കിട്ടുന്നത്? 3. സിസ്റ്റം അഥവാ റിമൈൻഡർ എത്രയാണ്? 3. ഈ റിമൈൻഡർ സിസ്റ്റം കിട്ടിയ 3-നെ നമ്മൾ 5 ആക്കി ഡിവൈഡ് ചെയ്യണം അല്ലേ 5 ഭാഗങ്ങളാക്കണം അപ്പോൾ ഒരു ഭാഗം എത്ര മീറ്റർ ആയിരിക്കും അതെ 3/5 3/5 മീറ്റർ അപ്പോൾ ആദ്യം 8 ൽ 5 ഒരു വട്ടം പോയി റിമൈൻഡർ വന്ന സിസ്റ്റം വന്ന 3-നെ 5 ആക്കിയപ്പോൾ എത്രയാണ് കിട്ടിയത് അതെ ഒരു ഭാഗം 3/5 ആണെന്ന് മനസ്സിലായി ഇനി നമ്മൾ ഇത് രണ്ടും കൂട്ടണം കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത് 1/3/5 1/5 ൽ 3 ഭാഗം ഓക്കേ 8 മീറ്റർ നീളമുള്ള ഒരു റിബണിനെ 5 പേർക്ക് വീതിച്ചാൽ ഒരാൾക്ക് കിട്ടുന്നത് 1/3/5 ആണ് 1/5 ൽ 3 ഭാഗം കൂട്ടുകാരി ഇനി ഇത് നമ്മൾ സെന്റിമീറ്ററിലാണ് പറയേണ്ടത് അല്ലേ സെന്റിമീറ്ററിൽ പറയണം സെന്റിമീറ്റർ പറയുമ്പോൾ നമുക്കറിയാം ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ് കൂട്ടുകാരി അങ്ങനെയാകുമ്പോൾ നമ്മൾ 3/5 നെ 1/3/5 എന്നാണല്ലോ ഉള്ളത് അതിലെ ഇത് 1 മീറ്റർ ആണ് 1 എന്ന് എഴുതിയത് 1 മീറ്റർ ആണ് നമ്മൾ ഈ 3/5 നെ 5 ൽ 3 ഭാഗത്തിനെ നമ്മൾ സെന്റിമീറ്ററിൽ ആക്കണം അത് എങ്ങനെയാണ് എന്ന് നോക്കൂ 3 × 100/5 3 × 100 × 5 300 300നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് 60 സെന്റിമീറ്റർ 3/5 എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ ആണ് 5 ൽ 3 ഭാഗം എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ മീറ്ററിൽ പറയുമ്പോൾ ഒരാൾക്ക് ലഭിക്കുന്നത് 1/3/5 ആണ് 1/3/5 ആണ് അല്ലേ ഇനി സെന്റിമീറ്ററിൽ ആണെങ്കിൽ എത്രയാണ് അതെ 1 m 60 cm സെന്റിമീറ്ററിൽ പറയുമ്പോൾ 1 m 60 cm എന്നാണ് പറയുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എന്താണ് 50 ലിറ്റേഴ്സ് ഓഫ് കെറോസിൻ ഈസ് യൂസ്ഡ് ടു ഫിൽ 4 ബോട്ടിൽസ് ഓഫ് ദ സെയിം സൈസ് ഹൗ മെനി ലിറ്റേഴ്സ് ഡസ് ഈച്ച് ബോട്ടിൽ കണ്ടെയ്ൻ ക്യാൻ യു സേ ഇറ്റ് ഇൻ ലിറ്റേഴ്സ് ആൻഡ് മില്ലി ലിറ്റേഴ്സ് 15 ലിറ്റർ മണ്ണെണ്ണ ഒരേപോലെയുള്ള 4 പാത്രത്തിൽ നിറച്ചു ഒരു പാത്രത്തിൽ എത്ര ലിറ്റർ മണ്ണെണ്ണയുണ്ട് ഇത് ലിറ്ററും മില്ലി ലിറ്ററുമായി പറയാമോ കൂട്ടുകാരെ ഓർത്തു വെക്കുക 15 ലിറ്റർ മണ്ണെണ്ണയുണ്ട് നമ്മുടെ കയ്യിൽ 15 ലിറ്റർ മണ്ണെണ്ണയുണ്ട് ഒരുപോലെയുള്ള 4 പാത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഓരോ പാത്രത്തിലും എത്ര ലിറ്റർ മണ്ണെണ്ണയുണ്ട് എന്നാണ് എഴുതേണ്ടത് അത് ലിറ്ററിലും പറയണം മില്ലി ലിറ്ററിലും പറയണം കൂട്ടുകാരെ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതെ 15/4 ചെയ്യണം 15 × 4 ചെയ്യണം കൂട്ടുകാരി 15 ൽ എത്ര 4 ഉണ്ട് അതെ 3 15 ൽ 3 4 ആണ് ഉള്ളത് നമുക്ക് റിമൈൻഡർ ആയിട്ട് സിസ്റ്റം ആയിട്ട് എത്രയാണ് കിട്ടുന്നത് അതെ 3 സിസ്റ്റം ആയിട്ട് നമുക്ക് 3 ആണ് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് റിമൈൻഡർ എത്രയാണ് 3
ഓക്കെ ഇനിയുള്ളത് മൂന്നിനെ നമ്മൾ എന്താക്കി മാറ്റണം നാല് ഈക്വൽ പാർട്സ് ഒരേപോലെയുള്ള നാല് ഭാഗങ്ങളാക്കി മാറ്റണം നമ്മൾ പറഞ്ഞ സിസ്റ്റമായിട്ട് മൂന്ന് ലിറ്റർ ആണുള്ളത് ഓക്കെ മൂന്ന് ലിറ്റർ സിസ്റ്റമായിട്ടുണ്ട് ആ മൂന്ന് ലിറ്ററിനെ നമ്മൾ എന്താക്കി മാറ്റണം അതെ നാല് പാത്രങ്ങൾക്കും ഒരുപോലെയാക്കി മാറ്റണം അപ്പോൾ എത്രയാണ് അതെ 3/4 കൂടിയേരി അപ്പോൾ ഒരു പാത്രത്തിൽ ഒരു ബോട്ടിലിൽ എത്ര കെറോസിൻ എത്ര മണ്ണെണ്ണ ഉണ്ടാകും ലിറ്ററിൽ പറയൂ അതെ ലിറ്ററിൽ എത്രയുണ്ടാകും അതെ 3/4 3/4 പിന്നീട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് അതെ അത് മില്ലി ലിറ്ററിൽ പറയണം മില്ലി ലിറ്ററിൽ പറയണം മില്ലി ലിറ്ററിൽ ഒരു ലിറ്റർ എന്ന് പറയുന്നത് ഒരു ലിറ്റർ എന്ന് പറയുന്നത് 1000 ml ആണ് 1000 മില്ലി ലിറ്റർ ആണ് 1000 മില്ലി ലിറ്റർ ആണ് ഒരു ലിറ്റർ 1000 മില്ലി ലിറ്റർ ആണ് 3/4 കുടിയേരി 3/4 നാലിൽ മൂന്ന് ഭാഗത്തിനെ നമുക്ക് ഇങ്ങനെ മില്ലി ലിറ്ററിലേക്കാക്കാം ഇങ്ങനെ മില്ലി ലിറ്ററിലേക്കാക്കാം പറയൂ അതെ 3/4 × 1000 എത്രയാണ് അതെ 3000/4 3×1000 എത്രയാണ് അറിയാം 3000 3000 3000 ഇനി 4 കൊണ്ട് ഹരിക്കണം 3000 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 150 ml ആണ് 750 മില്ലി ലിറ്റർ നമ്മൾ മില്ലി ലിറ്ററിൽ പറയുമ്പോൾ ഒരു ഒരു ബോട്ടിലിൽ ഒരു പാത്രത്തിൽ എത്ര മണ്ണെണ്ണ ഉണ്ടാകും അതെ 3 ലിറ്റർ 750 മില്ലി ലിറ്റർ 3 ലിറ്ററും 780 മില്ലി ലിറ്ററും കുട്ടിയേരെ അടുത്ത ചോദ്യം നോക്കൂ 30 kg ഓഫ് ഷുഗർ ഇസ് ഡിവൈഡഡ് ഈക്വലി അമംഗ് 8 പീപ്പിൾ ഹൗ മെനി കിലോഗ്രാംസ് ഡസ് ഈച്ച് ഗെറ്റ് 10 kg ആൻഡ് ഗ്രാംസ് 30 kg പഞ്ചസാരം 8 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം വീതം കിട്ടും ഇത് കിലോഗ്രാമും ഗ്രാമുമായി എങ്ങനെ പറയാം എത്ര കിലോഗ്രാം പഞ്ചസാരയാണ് ഷുഗറാണ് ഉള്ളത് അതെ 30 kg 30 kg അത് എത്ര പേർക്ക് തുല്യമായി വീതിക്കണം 8 പേർക്ക് അങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് അതെ 30 ÷ 8 ചെയ്യണം 30 ഹരിക്കണം 8 ചെയ്യണം 30 എത്ര 8 ഉണ്ട് 3 ആണ് ഉള്ളത് റിമൈൻഡർ ആയിട്ട് ശിഷ്ടമായിട്ട് നമുക്ക് 6 ആണ് ലഭിക്കുന്നത് 6 കൂടുകാരി 6 kg ആണ് ശിഷ്ടമായി വന്നിട്ടുള്ളത് അതിനെ നമ്മൾ തുല്യമായി 8 തുല്യ 8 ഭാഗങ്ങളാക്കി മാറ്റണം വീതിക്കണം അങ്ങനെയാണെങ്കിൽ ഒരു പേർക്ക് എത്ര കിലോഗ്രാം കിട്ടും അതെ 6/8 kg 6/8 kg ഒരാൾക്ക് ലഭിക്കും ഇപ്പോൾ ടോട്ടൽ ഒരാൾക്ക് എത്രയാണ് ലഭിക്കുന്നത് ആ പറയൂ അതെ 3 + 6/8 അതായത് 3 6/8 ഓക്കെ 3 6/8 kg 3 6/8 kg ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഗ്രാമിൽ പറയണം 1 kg 1 kg എന്നത് 1000 ഗ്രാം ആണ് 1000 ഗ്രാം ആണ് അത് മനസ്സിലാക്കി വെക്കുക 6/8 kg എന്നത് നമുക്ക് ഗ്രാമിലാക്കുമ്പോൾ 6/8 × 1000 ഗ്രാം അതായത് 750 ഗ്രാം ആണ് ഓക്കെ 750 ഗ്രാം ആണ് നമ്മൾ ഗ്രാമിൽ പറയുമ്പോൾ ഒരാൾക്ക് ലഭിക്കുന്നത് 3 kg ആൻഡ് 750 ഗ്രാം 3 കിലോഗ്രാമും 750 ഗ്രാമും ഇനി നമ്മളത് കിലോഗ്രാമിൽ പറയുകയാണെങ്കിൽ ഒരാൾക്ക് ലഭിക്കുന്നത് 3 6/8 kg 3 6/8 kg കൂടുകാരെ അടുത്ത ചോദ്യമാണ് ഇഫ് 7 meters ഓഫ് ക്ലോത്ത് ഇസ് ഡിവൈഡഡ് ഈക്വലി അമംഗ് 4 persons ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് വുഡ് ഈച്ച് ഗെറ്റ് 7 meter തുണി
നാല് പേർക്ക് തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് എത്ര മീറ്റർ തുണി കിട്ടും? എത്ര മീറ്റർ തുണിയാണുള്ളത്? 7 മീറ്റർ. എത്ര പേരുണ്ട്? 4. ഓരോരുത്തർക്കും നമ്മൾ വീതിച്ച് നൽകണം. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര മീറ്റർ കിട്ടും നമുക്ക് നോക്കാം. ടോട്ടൽ ക്ലോത്ത്, ടോട്ടൽ തുണി 7 മീറ്റർ. എത്ര പേരുണ്ട്? 4 പേര്. നമ്മൾ എന്താക്കണം? അതെ, 7 ÷ 4 ചെയ്യണം. 7 ÷ 4 ചെയ്യണം. എത്രയാണ് കിട്ടുന്നത്? 1 ÷ 3 1 ÷ 3 മീറ്റർ ആണ് കിട്ടുന്നത്, 1¼ മീറ്റർ. ഓക്കെ, സിമ്പിൾ അല്ലേ ഇത് ചെയ്യാൻ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇഫ് 34 rupees ഇസ് ഡിവൈഡഡ് ഈക്വലി അമംഗ് 4 persons, ഹൗ മെനി റുപ്പീസ് വുഡ് ഈച്ച് ഗെറ്റ്? ഹൗ ഡു വി റൈറ്റ് ദിസ് ഇൻ റുപ്പീസ് ആൻഡ് പൈസ? 34 രൂപ 4 പേർക്ക് തുല്യമായി ഭാഗിച്ചാൽ ഒരാൾക്ക് എത്ര രൂപ കിട്ടും? ഇത് രൂപയും പൈസയുമായി എങ്ങനെ എഴുതാം? 34 രൂപ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, നമുക്കും അത് വേണം, നമ്മുടെ 3 കൂട്ടുകാർക്കും വേണം. അത് തുല്യമായാണ് വീതിക്കേണ്ടത്. കൂട്ടുകാരെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ. കൂട്ടുകാരെ, ടോട്ടൽ 34 rupees ഉണ്ട്, അതിനെ നമ്മൾ 4 ആക്കണം. 34 ÷ 4 34 ÷ 4 എത്രയാണ്? അതെ, 8 ÷ 4 8 ÷ 4 റുപ്പീസ്, രൂപ. ഓക്കെ, ഇനി നമ്മൾ ഈ 2 ÷ 4 റുപ്പീസിനെ, 2 ÷ 4 രൂപയെ എന്താക്കി മാറ്റണം? പൈസയിലേക്ക് ആക്കി മാറ്റണം. 1 രൂപ എന്ന് പറയുന്നത് 100 പൈസയാണ്. അങ്ങനെയാണെങ്കിൽ 2 ×100/4 2 ×100, 2 ×100 എന്ന് പറയുന്നത് 200 ആണ്. 200 ÷ 4 200 ÷ 4 എത്രയാണ്? 200 ÷ 4 എത്രയാണ്? 50 പൈസ. ഓക്കെ, 2 ÷ 4 എന്ന് പറയുന്നത് 50 പൈസയാണ്. അങ്ങനെയാണെങ്കിൽ പൈസയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് എത്ര രൂപ കിട്ടും? അതെ, 8 രൂപയും 50 പൈസയും. 8 rupees and 15 paisa. ഓക്കെ ആണല്ലോ, കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.